ഉലർത കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ബീഫ് ഉലർത്തിയതാണ് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് അത് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ പരുവത്തിൽ നുറുക്കിയതാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ചെറിയ ഉള്ളി ഒരു 10-12 അത് ആവശ്യാനുസരണം എടുത്താൽ മതി ചിലർക്ക് ഉള്ളി ചെറിയ ഉള്ളി കൂടുതൽ ഇഷ്ടമുള്ളവർ അതെടുക്കുക അപ്പോൾ ഞാനൊരു 10 ചെറിയ പീസാക്കി എടുത്തിരിക്കുന്നു പിന്നെ ഒരു ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഈ പരുവത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 3 കറിവേപ്പില കറിവേപ്പില എത്രയും ചേർക്കുന്നത് അത്രയും നമ്മുടെ കറിക്ക് ടേസ്റ്റാണ് അപ്പോൾ കൂടുതൽ ചേർക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പിന്നെ ഒരു വന്നിട്ട് ഒരു 3 പച്ചമുളക് 2 മുറുക്കിയത് പിന്നെ ഒരു പകുതി മുറി നാരങ്ങ പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇതിനായിട്ട് ഒരു 8 വെളുത്തുള്ളി മുഴുത്ത 8 വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയത് വെള്ളം ഇതിനകത്ത് അധികം ചേർക്കാതിരിക്കാണ് നല്ലത് കാരണം ഇത് എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം വെള്ളം കുറച്ച് അരച്ച് പേസ്റ്റ് ആക്കിയതാണ് പിന്നീട് വറ്റൽമുളക് ഈ 1 ഞാനൊരു 6 വറ്റൽമുളക് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണിത് പിന്നെ വന്നിട്ട് പൊടികൾ അധികം വേണ്ട നമുക്ക് എന്നാലും കാശ്മീരി ചെല്ലി കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് പെരിഞ്ചീരകം പൊടിച്ചത് ഇത് ഗരം മസാല മല്ലിപ്പൊടി ഇത്രയുമാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വറക്കാനുള്ള എണ്ണ ഇത്രയുമാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് കുക്കിംഗ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിനെ ഒരു പ്രഷർ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പകുതി പോർഷൻ ഇതിലോട്ട് ചേർക്കണം ശേഷം ഒരു 1/2 മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ അളവ് അനുസരിച്ച് ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ വെള്ളം അധികം ഒഴിക്കണ്ട അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് മാറ്റാം ഇത് ഒരു വിസിൽ അത് ഓരോ ബീഫിൻ്റെ മൂപ്പനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് വേവ് അപ്പോൾ ഈ ബീഫിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു 2 വിസിൽ മതിയാവുമായിരിക്കും ബീഫ് അവിടെ ഇരുന്ന് വേവട്ടെ ഈ സമയം നമുക്ക് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിന് അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം തിളച്ച എണ്ണയിലേക്ക് സവോള ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ടാൽ സവോള പെട്ടെന്ന് വഴന്നു വരും ഒരു 2 സവോള ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അതിനുശേഷം അതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം നമുക്ക് നമ്മുടെ ബാക്കി ഇരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവോള കൂട്ട് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതൊരു പച്ചമണം മാറുന്നത് വരെ നമ്മളിതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അടിക്കരുത്
ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചൂടായാൽ മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്, മസാല വഴുന്നതിൻ്റെ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വെന്ത് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഈ ബീഫിനെ അങ്ങോട്ട് ചേർത്ത് തരും. ഇത് ഇനി അടച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് ഒന്നുകൂടെ ഈ മസാലയും ബീഫിലോട്ട് ഒന്ന് മിക്സ് ആകാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അപ്പം അഞ്ച് മിനിറ്റ് നമ്മളിത് മൂടി വെച്ച് വേവിച്ചു. ഇനി അതിനുശേഷം നന്നായിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി തീ അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറി അടുപ്പിൽ നിന്ന് വാങ്ങാം. നമ്മളൊരു ഫ്രൈയിങ് പാനിലേക്ക് ഒരു പരന്ന പാത്രത്തിലോട്ടോ ഫ്രൈയിങ് പാനിലോട്ടോ ഈ കറി നമുക്ക് മാറ്റിക്കൊടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഈ കറി മാറ്റിക്കൊടുക്കാം. ഈ ചാറ് വറ്റി കുറുകി വരണം. തീ കൂട്ടി വെച്ച് കൊടുക്കാം. നമ്മുടെ കറി നന്നായിട്ട് ചാറ് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൂണിന് ഒരു ഒന്നര സ്പൂൺ ചേർത്താൽ മതി. ഇനി അതിലേക്ക് കറിവേപ്പില, വെളിച്ചെണ്ണ ചേർത്ത് ഒലത്തുമ്പോഴാണ് നമുക്ക് കറിക്ക് നല്ല ബീഫിന് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കറി നമ്മൾ അധികം തീ അധികം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും അടിക്ക്. നന്നായിട്ട് ഡ്രൈ ആയി ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് മിക്സ് ചെയ്ത് നന്നായി ഡ്രൈ ആയി ഇതിന് ഒരു കറുപ്പ് നിറം ഒരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഉലർത്തിയെടുക്കണം. ഇപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് ബോളിലോട്ട് മാറ്റാം. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അത് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. താങ്ക് യു.